നമസ്കാരം. ഓരോ അധ്യാപകരും നാളെയുടെ വാഗ്ദാനങ്ങളെ വാർത്തെടുക്കുന്ന ശില്പികളാണ്. പുതിയ തലമുറയുടെ വിദ്യാഭ്യാസവും പരിശീലനവും വലിയൊരു അളവ് വരെ അവരെ വളർത്തിക്കൊണ്ടുവരുന്നതും ഓരോ അധ്യാപകരുടെയും ചുമതലയാണ്. ആ നിലയ്ക്ക് ഭാവി ലോകത്തിന്റെ ശില്പികളാണ് ഇവർ. വിദ്യാർത്ഥികൾക്ക് അറിവ് നൽകുന്നതിനോടൊപ്പം അവർക്ക് കൈത്താങ്ങാകാനും അവരുടെ ജീവിത വഴികൾ ദിശാസൂചകങ്ങളാകാനും ഒരു അധ്യാപന കഴിയുമ്പോഴാണ് അധ്യാപനത്തിന്റെ വിശുദ്ധിയുടെ പൂർണ്ണത കൈവരിക്കുന്നത്. അജ്ഞാനത്തിന്റെ അന്ധകാരം ദൂരീകരിച്ച് വിജ്ഞാനമാകുന്ന പ്രകാശത്തെ കൈവരിക്കാൻ അധ്യാപനമെന്ന ധർമ്മം കൊണ്ട് സാധിക്കും. പഠിപ്പിക്കുക എന്നത് ദൈവികമാണ്. പക്ഷെ ഇപ്പോഴത്തെ ചില അധ്യാപകർ രാഷ്ട്രീയം തലക്ക് പിടിച്ച അധ്യാപകർക്ക് എന്തു പഠിപ്പിക്കണം എന്തു പഠിപ്പിക്കേണ്ട എന്ന് അറിഞ്ഞുകൂടാ. വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുകയാണ് ഇവരിൽ ചിലർ ചെയ്യുന്നത്. വർഗീയത എന്ന കൊടിയ വിഷം. ഹിന്ദു ദൈവങ്ങളെ അധിക്ഷേപിക്കലും ഹിന്ദു ദൈവങ്ങളെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ കുട്ടികളുടെ മനസ്സിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക എന്ന ഉദ്ദേശമാണ് ഇവർക്ക്. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ പരിഹസിച്ചാണ് കോട്ടൺ ഹിൽ സ്കൂളിലെ മലയാളം അധ്യാപിക വൃന്ദ കുട്ടികളെ ഓൺലൈനിലൂടെ പഠിപ്പിച്ചത്. ഹിന്ദു ദൈവങ്ങളെ പരിഹസിക്കുകയും യേശു മാത്രമാണ് സത്യമെന്നും അതിനുള്ള തെളിവുകൾ ഉണ്ടെന്നുമാണ് അധ്യാപിക ഓൺലൈൻ ക്ലാസ്സിനിടയിൽ പറയുന്നത്. ഹിന്ദു ദൈവങ്ങളുടെ അസ്തിത്വത്തെ ക്ലാസ്സിനിടയിൽ അധ്യാപിക ചോദ്യം ചെയ്യുന്നുമുണ്ട്. വർഗീയത പ്രചരിപ്പിക്കുന്ന ക്ലാസുകൾ ശ്രദ്ധയിൽപ്പെട്ട രക്ഷകർത്താക്കൾ മാനേജ്മെന്റിനോട് പരാതിപ്പെട്ടു. തുടർന്ന് ഹിന്ദു ദൈവങ്ങളെ അധിക്ഷേപിച്ച ഈ സംഭവത്തിൽ നാടെങ്ങും വൻ പ്രതിഷേധം ഉയരുകയാണ്. വിവിധ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. ഈ വിഷയത്തിൽ ശക്തമായി നിലപാടെടുത്ത സംഘടന ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ജില്ലാ ഉപാധ്യക്ഷൻ ഷാജു വേണുഗോപാൽ ഇന്ന് തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം സ്കൂളിലെ ഓൺലൈൻ ക്ലാസ്സിൽ ബൃന്ദ എന്ന ടീച്ചർ ഹിന്ദു ദൈവങ്ങളെ, പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചിട്ടില്ല, യേശുദേവൻ ജനിച്ചതിന് മാത്രമാണ് തെളിവ് എന്നുള്ള രീതിയിലാണ് ക്ലാസ് എടുത്തത്. അത് കണ്ട ചില രക്ഷാകർത്താക്കളാണ് ആ വിഷയം ആദ്യമായിട്ട് പൊതുസമൂഹത്തെ അറിയിച്ചത് സോഷ്യൽ മീഡിയയിലൂടെ. ഉടൻ തന്നെ അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം, ആ സമയത്ത് സോഷ്യൽ മീഡിയയിലൂടെ അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വമായിരുന്നു നമ്മുടെ സംഘടന, ഹൈന്ദവ സംഘടന ചെയ്തത്. അതിനുശേഷം നമ്മളൊരു ഡേറ്റ് നിശ്ചയിച്ച് ഇന്ന് 19-ാം തീയതി കോട്ടൺ ഹിൽ സ്കൂളിൻ്റെ മുന്നിൽ തന്നെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വിവിധ ഹൈന്ദവ സംഘടനകളുടെ ഒരു ഏകോപനത്തോടുകൂടി കേരള ക്ഷേത്ര സംരക്ഷണ സമിതി തിരുവനന്തപുരം താലൂക്കിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു നാമജപ പ്രതിഷേധ ധർണ നടത്തി. നാമം ജപിച്ചുള്ള പ്രതിഷേധ ധർണ എന്ന് പറയുന്ന സമയത്ത് വളരെയധികം വിശ്വാസികൾ, ഹിന്ദു വിശ്വാസികൾ ശ്രീരാമചന്ദ്ര ഭഗവാനെയും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെയൊക്കെ നെഞ്ചിലേറ്റി ആ വിശ്വാസവുമായിട്ട് മുന്നേറുന്നൊരു സാഹചര്യത്തിലാണ് ഇങ്ങനത്തെയുള്ള സംഭവവികാസങ്ങളുണ്ടാകുന്നത്. ഈ സംഭവം ഉണ്ടാകുന്ന സമയത്ത് ഇതിൻ്റെ എതിർപ്പ് പൊതുസമൂഹത്തിൽ നിന്നുണ്ടാകുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനോ ആ ടീച്ചർക്ക് എതിരെ നടപടി സ്വീകരിക്കാനോ ഇവിടുത്തെ മതേതര സർക്കാർ തയ്യാറായിട്ടില്ല എന്നതിലും നമുക്ക് സംശയമുണ്ട്. കാരണം പല സമയങ്ങളിലായിട്ട് ഹൈന്ദവ ദേവീ ദേവന്മാരെ അവഹേളിക്കുക, അങ്ങനെയുള്ള നഗ്നചിത്രങ്ങൾ വരയ്ക്കുന്നവർക്ക് അവാർഡ് കൊടുക്കുക, മുൻ മന്ത്രി തോമസ് ഐസക് തന്നെ ഹിന്ദു ദൈവങ്ങളെ അവഹേളിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുക, മുൻ MLA സ്വരാജ് അയ്യപ്പനെക്കുറിച്ച് വളരെ മോശമായിട്ട് പറയുക, ശബരിമലയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവവികാസങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇതുപോലെയുള്ള ധാരാളം വിഷയങ്ങൾ ഈ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സമയത്ത് കേരളത്തിൽ കൂടുതലായിട്ടുണ്ടാകുന്നുണ്ട്. അത് അവരുടെ ഒരു സമീപനമാണ്, നിരീക്ഷരവാദത്തിൻ്റെ ഒരു സമീപനമാണ് എന്ന്, പൊതുവെ അവരുടെ പാർട്ടിയുടെ ആശയം അതായത് കൊണ്ടാണോ എന്ന് നമ്മൾ സംശയിക്കുന്നു. അല്ലെങ്കിൽ ഉടനടി തന്നെ അവർക്കെതിരൊരു ആക്ഷൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് എടുക്കേണ്ടതായിരുന്നു. മറ്റ് കാര്യങ്ങൾ, അന്വേഷണ വിധേയമായിട്ട് മറ്റ് കാര്യങ്ങളുമൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്തു വരാം. നമ്മളിതിൻ്റെ ഒരു പ്രതിഷേധ ധർണ നടത്തുകയും ഇന്ന് പ്രിൻസിപ്പാളിനെ കണ്ട് പരാതി കൊടുക്കുകയും ചെയ്തതിൻ്റെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ടീച്ചർക്ക് അബദ്ധം പറ്റിയതാണ്, ക്ഷമ ചോദിക്കുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ പറഞ്ഞത് ഈ രഹസ്യമായ ക്ഷമയല്ല, ഹിന്ദു സമൂഹത്തോട്, ഭക്തജന സമൂഹത്തോട് പരസ്യമായിട്ട് മാപ്പ് പറയാൻ അവർ തയ്യാറാകണം. അതോടൊപ്പം അവർക്ക് ആക്ഷൻ ഉണ്ടാവണം. കാര്യം എന്തും പറഞ്ഞ് എന്തും പറയാം എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നത് ശരിയല്ല. ഒരു മൈൻഡ് സെറ്റ്, ഹിന്ദു ദേവിമാരെ, ദേവീ ദേവന്മാരെ അധിക്ഷേപിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഈ കേരളത്തിൽ ഇങ്ങനെ രൂപപ്പെടുത്തി, അല്ലെങ്കിൽ അതിന് സഹായിക്കുന്ന ഒരു സർക്കാർ സംവിധാനമായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലെ ഗൂഢാലോചനയായിട്ട് നമ്മൾ കരുതുന്നത്. ഈ പരിപാടി ഇവിടെ തുടക്കം കുറിക്കുകയാണ്. പ്രതിഷേധ പരിപാടി ഒരു പ്രതീകാത്മകമായിട്ടാണ് നടത്തിയതെങ്കിൽ പോലും ഒരു ആക്ഷൻ, ശക്തമായ ഒരു ആക്ഷൻ കണ്ടില്ല എന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായിട്ട് ഇത് അങ്ങോളം ഇങ്ങോളം കേരളത്തിലും കേരളത്തിന് പുറത്തും ഇതിൻ്റെ പ്രതിഷേധം ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഈ പരിപാടിയിൽ ഹിന്ദു ഐക്യവേദിയുടെ ചുമതലക്കാർ, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ചുമതല വഹിക്കുന്ന വ്യക്തിത്വങ്ങൾ, അതുപോലെ ബാലകോലത്തിൻ്റെ ചുമതല വഹിക്കുന്ന വ്യക്തികൾ, ക്ഷേത്ര കാര്യകർത്താക്കളായിട്ടുള്ള ചില വ്യക്തികളൊക്കെ പങ്കെടുത്തിരുന്നു.
കൂടുതൽ കൂടുതൽ ക്ഷേത്ര കാര്യകർത്താക്കൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും അതുമായിട്ട് സഹകരിക്കാനും തയ്യാറാണ്. എന്തായാലും കേരള ക്ഷേത്ര സംരക്ഷണ സമിതി കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര കേന്ദ്രിത ആധ്യാത്മിക സംഘടനയാണ്. ക്ഷേത്രവും ക്ഷേത്ര സങ്കല്പവും വിഗ്രഹ സങ്കല്പവും അത് മുറുകെ പിടിച്ച് ക്ഷേത്ര സംരക്ഷണത്തിന് വേണ്ടി തന്നെ ആരംഭിച്ച കേളപ്പജി ആരംഭിച്ച പ്രസ്ഥാനമാണ് 1966 അന്ന് തന്നെ EMS ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് ഭരിച്ചത്. ആ സമയത്ത് തന്നെ ആ ക്ഷേത്രത്തിൻ്റെ നവോത്ഥാനവുമായിട്ട് ധാരാളം സമരങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. അതുകൊണ്ട് തന്നെ പ്രതിഷേധ സമരങ്ങളുമായിട്ട് ഈ ഒരു കാര്യത്തിലും അല്ലെങ്കിൽ ഭാവിയിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശക്തമായ നിലപാടുമായിട്ട് തന്നെ ഹൈന്ദവ സംഘടനകൾ മുന്നിട്ട് പോകും. അതിന് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ശക്തമായ നേതൃത്വം ഉണ്ടാവും. ഇനി ഒരു അധ്യാപകനോ അധ്യാപികയോ ഇങ്ങനെ പ്രവർത്തിക്കരുത്. അറിവ് പകർന്നു നൽകേണ്ടവർ കുട്ടികളിൽ വിഷം കുത്തിവെക്കരുത്. ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും അവഹേളിക്കുന്നത് നല്ലതല്ല. അത് ആരായാലും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്.